നമ്മൾ അമേരിക്കയിലുണ്ടായ പാലം അപകടത്തിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്കാണ്. അമേരിക്കയിലെ ബാൾട്ടിമോർ പാലം അപകടത്തിൽ കാണാതായ 6 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ലെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഇന്ത്യക്കാരായ 22 കപ്പൽ ജീവനക്കാർ സുരക്ഷിതരാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ അത് വലിയ അമ്പരപ്പിച്ച ഒരു ദൃശ്യമായിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ രക്ഷാപ്രവർത്തനം, കാണാതായ ആളുകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്, ഇനി അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണ്ടെന്ന വിവരം കോസ്റ്റ് ഗാർഡ് പങ്കുവയ്ക്കുന്നു. തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ അപകടത്തിൽ തകർന്ന പാലം പുനഃസ്ഥാപിക്കുന്നതടക്കം നടപടികളുമായി മുന്നോട്ട് എങ്ങനെയാണ്, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നിമി, നിരാശാജനകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 6 പേരുടെയും കാര്യത്തിൽ ഇനി വലിയ പ്രതീക്ഷ വേണ്ട എന്ന് ഏകദേശം സ്ഥിരീകരിക്കുകയാണ് അധികൃതർ. മെക്സിക്കോയിൽ നിന്നും, ഗോട്ടിമാലിൽ നിന്നും, ഹോണ്ടുറാസിൽ നിന്നും, എൽ സാൽവദോറിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ട് കാണാതായ 6 പേർ. ആ 6 പേരുടെയും ഇനി അവരെ കണ്ടെത്തൽ ദുഷ്കരമാണ്. അവർ ഇത്രയും തണുപ്പത്ത് ആ രാത്രി സർവൈവ് ചെയ്തിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതർ സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത്, റിക്കവറി ഓപ്പറേഷനാണ്. ഇവരുടെ ശരീരങ്ങളെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലും വലിയ പ്രതീക്ഷ കുറവാണ്. കറണ്ട് ശക്തമാണ്, അതിൻ്റെ കൂടെ ഒഴുകിപ്പോയിരിക്കാം എന്നുള്ളതൊക്കെയുള്ള അനുഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഷിപ്പിംഗ് കമ്പനി ഭാഗത്തു നിന്ന് വരുന്ന ഇവരും 22 ഇന്ത്യക്കാർ ആ കപ്പലുണ്ടായിരുന്നു. 22 പേരും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. ഈ 22 പേരുമല്ല ആ സമയത്ത് കപ്പൽ നിയന്ത്രിച്ചിരുന്നത്. സാധാരണ ബാൾട്ടിമോർ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് കപ്പലുകളെ കൊണ്ടുപോകുന്നത് പ്രദേശവാസികളായ പൈലറ്റുമാരാണ്. സ്ഥലം കൃത്യമായി അറിയുന്നവരാണ്. കപ്പൽ അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരായിരുന്നു ആ സമയം കപ്പൽ നിയന്ത്രിച്ചിരുന്നത്. അപകടത്തിന് തൊട്ട് മുമ്പ് കപ്പലിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു മേഡേ കോൾ, അപായ സൂചന ഇവർ നൽകിയിരുന്നു. അത് മേരിലാൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയും കൃത്യമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് പറയാം. അപ്പോഴത്തേക്ക് പാലം വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. തൊഴിലാളികൾ മാത്രം നിർഭാഗ്യവശാൽ അപകടത്തിൽപ്പെട്ടുപോയി. 2 പേർ രക്ഷപ്പെട്ടു. 6 പേരുടെ കാര്യത്തിൽ നിരാശാജനകമായ ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. പാലം പുനഃസ്ഥാപിക്കാൻ നടക്കുന്ന ദിവസങ്ങൾ വേണ്ടി വന്നേക്കാൻ നിരവധി കപ്പലുകൾ ഇപ്പോൾ പോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഡെബ്രിസ് മുഴുവൻ, അവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കം ചെയ്താൽ മാത്രമേ ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. പാലം പുനർനിർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും, വളരെയധികം പണച്ചെലവ് വേണ്ട ഒരു ദൗത്യമാണ്. അതിന് എത്ര കാലം വേണ്ടിവരുമെന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നിമി.